സമാധാനം നിങ്ങളോട് കൂടെ അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ വിശുദ്ധ അത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശുവും സിഹായുടെ പരിശുദ്ധ സുവിശേഷം നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അപ്പോൾ ഫരിസേയർ പോയി ഈശോയെ എങ്ങനെ വാക്കിൽ കൊടുക്കാം എന്ന് ആലോചന നടത്തി. അവർ തങ്ങളുടെ അനുയായികളെ ഹെരോദോസ് പക്ഷക്കാരോടൊത്ത് അവന്റെ അടുത്ത് അയച്ച് ചോദിച്ചു, ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിന്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് ഞങ്ങളോട് പറയുക, നിനക്ക് എന്ത് തോന്നുന്നു? സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ? അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് ഈശോ പറഞ്ഞു, കപടനാട്ടുകാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നതെന്ത്? നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക. അവർ ഒരു ദിനാറ അവനെ കാണിച്ചു. ഈശോ ചോദിച്ചു, രൂപവും ലിഖിതവും ആരുടേതാണ്? സീസറിൻ്റെത് എന്നവർ പറഞ്ഞു. അവൻ അരുൾ ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. നമുക്കറിയാവുന്നതുപോലെ ഈശോ ജെറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ച് ദേവാലയത്തിലുള്ള കച്ചവടക്കാരെ പുറത്താക്കി കഴിയുമ്പോൾ ദേവാലയത്തിലും അതിൻ്റെ പരിസരങ്ങളിലും ഉള്ളവരെല്ലാം അസ്വസ്ഥരാകുകയും ഈശോയെ വാക്കിൽ കുടുക്കി അറസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന വിവാദങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ 5 വിവാദങ്ങൾ ഉണ്ടായതായിട്ട് സമാന്തര സുവിശേഷത്തിൽ, മത്തായി സുവിശേഷത്തിൽ, മർക്കോസിലുമെല്ലാം നമ്മൾ വായിക്കുന്നു. ആദ്യത്തെ വിവാദം, നിനക്ക് ഈ അധികാരം എവിടെ നിന്ന് ലഭിച്ചു എന്നാണ്. രണ്ടാമത്തെ വിവാദം, അത് ശരിക്കും ഈശോ കൊടുക്കുവാൻ വേണ്ടി അവർ ശ്രമിച്ചതാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് പറയുകയാണ്. ഈശോയെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവർ ആലോചന നടത്തി. രണ്ട് കൂട്ടർ ഒരുമിച്ച് കൂടിയാണ്, എന്നുവെച്ചാൽ പൊതുശത്രുവിനെ തുരത്താൻ വേണ്ടി രണ്ട് ശത്രുക്കൾ ഒന്നിച്ചു കൂടുകയാണ്. അതാരാണ് ശത്രു എന്നറിയണമെങ്കിൽ നമ്മൾ ഈ ഫരിസേയരാണ് ആരാണ്, ഹെരോദേസ് പക്ഷക്കാരാരാണ് എന്നറിയണം. ഫരിസേയർ എന്ന് പറയുന്ന ഒരു വിഭാഗം തങ്ങളുടെ രാജ്യത്തെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ വേണ്ടി തുടങ്ങിയ ഒരു പ്രത്യേകമായ സംവിധാനമാണ്, ഒരു മൂവ്മെന്റാണ്. അവർ പറയുന്നു, ദൈവം നമ്മുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ട് ഇടപെടും. ഏലിയായുടെ കാലത്തെന്നവണ്ണം ദൈവം ഇടപെടാൻ വേണ്ടി ബാലിനെ ബലിയർപ്പിക്കാത്ത ആളുകൾ നിന്നതുപോലെ നമ്മളെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി നിർത്തണം. പരിസയർ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പെരൂഷ്യം എന്ന വാക്കിൽ നിന്നാണ് വരുന്നത്. മാറ്റി നിർത്തുക, മാറി നിൽക്കുക എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. പരിസയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മാറി നിൽക്കുന്നവൻ എന്നാണ്. എങ്ങനെയാണ് തങ്ങളെ തന്നെ അവർ മറ്റ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയത്? അത് പ്രത്യേകമായി ചില നിയമങ്ങൾ വളരെ വ്യക്തമായും അനുഷ്ഠിച്ചുകൊണ്ടാണ്. എല്ലാ യഹൂദന്മാരും നടത്തുന്ന പോലെ അവർ ഛേദനാചാരം നടത്തിയിരുന്നു. എല്ലാ യഹൂദന്മാരെ പോലെ സാബത്ത് ആചരിച്ചിരുന്നു. എന്നാൽ ഇവർ പ്രത്യേകമായി ചെയ്തിരുന്ന ചില പ്രത്യേകതകൾ, എന്ന് അയിത്തം പാലിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ വിജാതീയരായ ആളുകളുമായി യാതൊരു തരത്തിലും സമ്പർക്കം ഉണ്ടാകാതെ നോക്കുക, അതാണ് അയിത്തം പാലിക്കുക. ശുദ്ധി അശുദ്ധി എന്ന് പറയുന്ന എല്ലാ കൽപ്പനകളും അതിൻ്റെ പൂർണ്ണതയിൽ പാലിക്കാനായിട്ട് നോക്കുക, അതാണ് ഈശോയുടെ ആളുകൾ ഭക്ഷണം കഴിച്ചപ്പോൾ ഈശോയും കൂട്ടരും കൈ കഴുകിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ ബഹളമുണ്ടാക്കുന്ന നമ്മൾ കാണുന്നുണ്ട്. ശുദ്ധി അശുദ്ധി അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കൃത്യമായി പാലിക്കുക.
ദശാംശം കൃത്യമായും കൊടുക്കുക. ഈശോരെ കളിയാക്കുന്നുണ്ടോ നിങ്ങൾ? തുളസിയും ചതകുപ്പയുടെയൊക്കെ ദശാംശം കൊടുക്കുന്നു. എന്നാൽ നീതിയും കരുണയും ഒന്നും നീ നിങ്ങളിൽ നിന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഫരിസേയരിങ്ങനെ പ്രത്യേകമായ ചില നിയമാനുഷ്ഠാനങ്ങളിലെയും പ്രത്യേകമായിട്ടുള്ള വളരെ കർക്കശമായ ചില നിലപാടുകളിലൂടെയുമെല്ലാം തങ്ങൾ തന്നെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് ചിന്തിക്കുകയും ദൈവം അതുവഴിയായി ഞങ്ങളുടെ നാടിനെ രക്ഷിക്കുമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരാണ്. ഇനി ആരാണ് ഈ ഹെറോദസ് പക്ഷക്കാര്? ഹെറോദസ് പക്ഷക്കാരെന്ന് പറഞ്ഞാൽ മഹാനായ രാജാവ് ഹെറോദ് രാജാവിൻ്റെ അവകാശികളാണ്. അവരുടെ ഒരു ചിന്ത, തീർച്ചയായിട്ടും വിദേശീയ ഭരണം ആവശ്യമില്ല, ഞങ്ങൾക്ക് ഭരിക്കണം, എന്നാൽ ഞങ്ങൾക്ക് പൂർണ്ണമായും ഭരിക്കാൻ കിട്ടുകയില്ല, അതുകൊണ്ട് കുറച്ച് പ്രവിശ്യമൊക്കെ ഞങ്ങൾക്ക് കിട്ടിയാൽ ഞങ്ങൾക്കത് മതി. അങ്ങനെ അവര് ഗലീലിയും ഇതുമായും അങ്ങനെയുള്ള കുറേ പ്രദേശങ്ങളൊക്കെ അവർക്ക് സ്വന്തമായി കിട്ടിയപ്പോൾ അവരതിന് സന്തോഷിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടരാണ്. അവർക്കും സീസറിനോട് ഉള്ളിൽ താല്പര്യമൊന്നുമില്ല, എന്നാലും കുറച്ച് ഭാഗങ്ങളൊക്കെ തങ്ങൾക്ക് ഭരിക്കാൻ കിട്ടുന്നതുകൊണ്ട് അവർ സന്തോഷമായിട്ട് കഴിയുന്നു. അപ്പം ഇങ്ങനെ ഈ രണ്ട് കൂട്ടരും ഈശോക്കെതിരെ നിൽക്കുകയാണ്. പരിസേര് തീർച്ചയായിട്ടും ഹെറോദസ് പക്ഷക്കാർക്കെതിരാണ്, ഹെറോദസിനൊക്കെ എതിരാണ്. എങ്കിലും ഈശോ ഇങ്ങനെ ദേവാലയത്തിൽ വന്ന് വലിയ അധികാരത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ രണ്ടു കൂട്ടർക്കും ഈശോ ശത്രുവായി മാറുകയാണ്. അപ്പോൾ ഈശോയെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി അവരൊരു ചോദ്യം ഉന്നയിക്കുന്നു. ചോദ്യം നമുക്കറിയാം, സീസറിന് നികുതി കൊടുക്കണമോ? നികുതി കൊടുക്കാൻ പറഞ്ഞാൽ ഇവൻ ദേശീയതയ്ക്കെതിരായി പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ ആളുകളെ ഈശോക്കെതിരായിട്ട് ഇളക്കിവിടാം. കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഇവൻ റോമൻ സർക്കാരിനെതിരായി പ്രസംഗിക്കുന്ന ഒരു രാജ്യദ്രോഹിയാണ് എന്ന് പറഞ്ഞ് ഈശോയ്ക്കെതിരെ ആളുകളെ ഇളക്കിവിടാം. എന്തുത്തരം പറഞ്ഞാലും ഈശോയുടെ കിണിലാകപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈശോയെ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. കാളയുടെ രണ്ട് കൊമ്പിനിടയിൽ ആക്കുക എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ, ഇൻ ബിറ്റ്വീൻ ദ ഹോൺസ് എന്ന് പറയും. ഈശോയെ ഈ രണ്ട് കൊമ്പിനും ഇടയ്ക്ക് ആക്കുകയാണ്. ഏതുത്തരം പറഞ്ഞാലും ഈശോ ആ കൊമ്പിൽ കോർക്കപ്പെടും. എന്നാൽ ഈശോയുടെ ഒരു പ്രത്യേകത നമുക്കറിയാം, ഏത് അവസരം വന്നാലും അതിനെ ദൈവികമായൊരു കണ്ണോടെ കാണാനായിട്ട് ആളുകളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന വലിയ ഒരു പ്രവാചക ദൗത്യം ഈശോ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുള്ളതുകൊണ്ട് ഇത്തരം കെണിയിലാക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും ഈശോയെ ബാധിക്കുന്നില്ല. ഒരിടത്തും ഇങ്ങനെ ഈശോയെ കെണിപ്പെടുത്താനായിട്ട് കെണിയിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഈശോ എപ്പോഴും ദൈവപിതാവിലേക്ക് ശ്രദ്ധ തിരിക്കാനായിട്ട് ആളുകളെ ഓരോ പ്രതിസന്ധികളും വെല്ലുവിളികളും വരുമ്പോൾ ചിന്തകളെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാനായിട്ട് ആളുകളെ ക്ഷണിക്കുവാൻ കഴിവുള്ള, അല്ലെങ്കിൽ അങ്ങനെ മനസ്സ് ഈശോ എപ്പോഴും സൂക്ഷിക്കുകയാണ്. ഈശോ അവരോട് ഉത്തരം പറയുന്നത് വളരെ ലളിതമാണ്. നിങ്ങളൊരു നാണയം കൊണ്ടുവരിക, ആ നാണയത്തിൽ ആരുടെ ചിത്രമാണുള്ളത്? നമ്മൾ ഇന്ത്യൻ രൂപ എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഗാന്ധിജിയുടെ തലയുള്ളതുപോലെ, ഗാന്ധിജിയുടെ രൂപമുള്ളതുപോലെ. റോമൻ നാണയത്തിൽ അഗസ്റ്റസ് സീസറിന്റെ മുഖമാണ് മുദ്ര ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിനകത്ത് ആരുടെ ഛായയാണുള്ളത്, ആരുടെ മുദ്രയാണുള്ളത്? അവർ പറഞ്ഞു ഇത് സീസറിൻ്റെതാണ്. അപ്പോൾ ഈശോ പറയാണ്, ഒരു കുഴപ്പമില്ല, സീസറിനുള്ളത് സീസറിന് കൊടുത്തേക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. എന്ന് പറഞ്ഞാൽ നികുതി കൊടുക്കേണ്ടവന് നിങ്ങൾ നികുതി കൊടുക്കുക. പൗലോസ് ശ്ലീഹാ പലപ്പോഴും പറയുന്ന പോലെ ആദരം അർഹിക്കുന്നവന് ആദരം കൊടുക്കുക. ചില ശുശ്രൂഷകരിങ്ങനെ പള്ളിയിൽ വായിക്കാറുണ്ട്, ആദരം എന്ന് പറയുമ്പോൾ ഒരു വായിച്ചു വരുമ്പോൾ ആധാരം ഒന്നായിപ്പോവും. ആധാരം കൊടുക്കേണ്ടവന് ആധാരം കൊടുക്കുക, അങ്ങനെ കൊടുക്കുക. ആർക്കാണോ ആധാരം ആവശ്യമുള്ളതെന്ന് കൊടുത്തേക്കുക. എന്നുവെച്ചാൽ പണമല്ലേ ആവശ്യം, പണം കൊടുക്കുക. പണം ആർക്കാണ് ആവശ്യമുള്ളത്? അവന് കൊടുത്തേക്കുക. എന്നാൽ നിന്റെ ആത്മാവിനെ ദൈവത്തിന് കൊടുക്കാനുള്ളതാണ്. അത് രാജാവായാലും ശരി, സീസറായാലും ശരി, പരിസേനായാലും ശരി, ഹെറോദസ്കാര പക്ഷക്കാരനായാലും ശരി, ആരായാലും അവൻ്റെ ആത്മാവ് ദൈവത്തിനുള്ളതാണ്.
ആത്മാവിൽ ദൈവത്തിന് മുദ്ര പതിഞ്ഞിരിക്കുന്നുണ്ട്. ആത്മാവ് ജീവനെ ദൈവത്തിന് കൊടുക്കുക. പണം ആവശ്യമുള്ള ഇടങ്ങളിൽ പണം വിനിയോഗിക്കുക, എന്നാൽ സ്വന്തം ജീവനെ ദൈവത്തിന് കൊടുക്കുക. അപ്പോൾ യേശുക്കെതിരെ അവർക്കൊന്നും പറയാൻ പറ്റുന്നില്ല. പിന്നീട് അവർ വിവാദങ്ങളിൽ ഉപേക്ഷിച്ച് പോയി എന്നാണ് പറയുന്നതെങ്കിലും കുറെ കഴിയുമ്പോൾ വീണ്ടും വിവാദങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്നൊക്കെ ചോദിച്ചുകൊണ്ട് യേശുവെ വാക്കിൽ കൊടുക്കാനായിട്ട് വീണ്ടും അവർ ശ്രമിക്കുന്നുണ്ട്. എന്നാലും ഇതെല്ലാം അതീതമായി യേശുക്ക് നിൽക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? യേശുവിന്റെ ചിന്തകൾ എപ്പോഴും സ്വർഗത്തിലേക്ക് ഉയർന്നിരിക്കുന്നുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് പറയുന്ന പോലെ നിങ്ങളുടെ ചിന്തകൾ ഉന്നതങ്ങളിലേക്ക് ഉയർത്തു. അപ്പൊ ഭൂമിയിലുള്ള ഒന്നിനെയും നിങ്ങൾക്ക് കെണിയിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ ചിന്തകൾ അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും പക്കലായിരിക്കട്ടെ. അപ്പൊ ഭൂമിയിലുള്ള പ്രയാസങ്ങൾക്ക് നിങ്ങളെ പൂർണ്ണമായും അടിമപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. നമ്മളും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും ഉണ്ടാവും. ചിലപ്പോൾ എന്ത് ചെയ്താലും കുഴപ്പത്തിലായെന്ന് വന്നേക്കാം. ഏത് ചെയ്താലും കുഴപ്പമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. നമ്മുടെ ആത്മരക്ഷയ്ക്ക് എന്താണ് കാരണമാകുന്നത്, അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ബാക്കിയുള്ളത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവം അതിനെ ക്രമീകരിച്ചോളും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, ഞങ്ങളും പലപ്പോഴും ഇതുപോലുള്ള ചില പ്രതിസന്ധി ഘട്ടങ്ങളിലും സംഘർഷനിർഭരമായ പ്രയാസമുള്ള സാഹചര്യങ്ങളിലുമെല്ലാം എത്തിപ്പെടാറുണ്ട്. അവിടെല്ലാം അങ്ങേപ്പോലെ ഉന്നതങ്ങളിലേക്കുള്ള ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട്, ദൈവികമായ ഒരു ഉൾക്കാഴ്ച ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനും സംസാരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയട്ടെ. ഓരോ പ്രതിസന്ധി ഘട്ടവും മറ്റുള്ളവരെയും ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നവരെയും ഞങ്ങളെ തന്നെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ ഉള്ളൊരവസരമാക്കി മാറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ യാചിക്കുന്നു.